ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്കും മനസ്സിലായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംഖ്യയാണെന്ന്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടികൾ ബാലിശമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. ഗവർണറുടെ നടപടികൾ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവർണർ പ്രവർത്തിക്കേണ്ട രീതിയുണ്ട്. ജനങ്ങൾക്ക് ഈ നാടകം മടുത്തു. ഒരു വിലയുമില്ലാത്ത വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണറെ പിന്തുണച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം. ഗവർണർ വിഷയത്തിൽ മുന്നണിയിൽ യോജിപ്പില്ലെന്ന് തെളിയിക്കുന്നതാണ് നേതാക്കളുടെ ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾ. ഗവർണറുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഗവർണർ ഉന്നയിച്ചത് ഗൗരവമുള്ള വിഷയമാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അന്വേഷണമെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഗവർണറുടേത് കളിപ്പീരായിരിക്കും. ഒരു വശത്ത് മാറിയിരുന്നു പറഞ്ഞാൽ പോരാ, പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകേണ്ടത് ഗവർണർ തന്നെയല്ലേ എന്നുമാണ് സുധാകരൻ ചോദിച്ചത്. ഗവർണറെ ആക്ഷേപിക്കുന്നതിന് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഗവർണർ പറയുന്നത്. ഗവർണറെ വെച്ച് കേരളത്തിൽ കേന്ദ്രം പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനില്ല. അതെല്ലാം നടക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിലെ പോലെ കാവ്യവൽക്കരണം ഇവിടെയില്ലെന്നും സുധാകരൻ പറഞ്ഞു. നേരത്തെ ഗവർണർ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും എതിർത്തിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ സുധാകരൻ്റെ ഉള്ളിലിരിപ്പ്? എത്ര മൂടി വെച്ചാലും ഉള്ളിലുള്ളത് പുറത്തു വരും. ഇതാ പറയുന്നത് സുധാകരൻ അമ്മ വീട്ടിൽ ഊണും അച്ഛ വീട്ടിൽ ഉറക്കവുമാണെന്ന്. കൂറെന്നും ബി ജെ പി സംഘപരിവാറിനൊപ്പമാണ്. അത് കൂടെ കൂടെ സുധാകരൻ അറിയാതെ മനസ്സിൽ നിന്നും പുറത്തു വരും.